അപ്പൊ പോവാലേ. ഓക്കെ, ഇന്നത്തെ ഷോയില് നമ്മുടെ കൂടെയുള്ളത് ഗായത്രി സുരേഷ് ആണ്. നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. വേറെ ഹിന്ദി ഇപ്പൊ പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടൊന്ന് പാടിത്തരും എനിക്ക് ആദ്യം. ആയിക്കോട്ടെ. അല്ല, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദമാണ് അറിയോ? സത്യമായിട്ട് വലിയൊരു സ്റ്റാറിന്റെ പാട്ടാണ് വെച്ചാൽ അത് ഹിറ്റ് ആവും. ഞാൻ പാടിയ പാട്ട് ട്രോളിലൂടെ അല്ലാതെ ഹിറ്റ് ആവില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പൊ ട്രോളർമാർക്ക് നമ്മളൊരു കൈയ്യടി കൊടുക്കണം. ശരിക്കും ശരിക്കും എനിക്ക് അവരോട് നന്ദിയും പറയണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നന്ദി മാത്രമല്ലേ. അമ്മ അമ്മ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ശരിക്കും പൊട്ടിയാണോ അതൊന്നും കാട്ടാളത്തിയെന്ന്. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിയോ? ഇങ്ങനെ ഒരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. ഇത്രയും ട്രോൾസ് ഒക്കെ വന്ന് ഇങ്ങനെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ച്, എടാ കുഴപ്പമില്ല കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട, അതൊന്നും പറയുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ അങ്ങനത്തെ. എന്നോട് ഷാഫിസർ വിളിച്ച് പറയണേ, നീ ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട, ഒരു 8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കോളും. ഇതിനിടയ്ക്ക് കൊറേ ആളുകൾ പറയണ്ടായിരുന്നു, ഗായത്രി അടുത്ത ബിഗ് ബോസിൽ വരുന്നുണ്ട്. സത്യാണോ? അല്ലല്ല, എനിക്ക് ആശ്വാസമായി. ഭക്ഷണം നന്നായിട്ട് കഴിക്കോ, ഭയങ്കരമായിട്ട് ഫുഡ് കൂടിയാണ്. ഇതൊക്കെ കഴിച്ചാൽ ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ കൊറേ കഴിക്കില്ല, പെട്ടെന്ന് വയറുന്നറിയും. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. മമ്മൂക്കും ലാലേട്ടനും പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്, ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ മാണിക്യത്തിൻ്റെ അതുപോലെ താഴണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെത്തോളം വളരണം. ഇത് രണ്ടും നടത്താത്തോടത്തോളം കാലം നമ്മളില്ലേ. ലാലേട്ടൻ്റെ അല്ലേ? എന്താ മോളെ അനുദാരെ, ഒരു ചെറിയ ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറി ഇങ്ങനെ 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 പോണം. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? പണ്ടത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന കൂടെയുള്ള ആളുകളൊക്കെ പെറ്റ് നെയിംസ് ഒക്കെ വിളിക്കാറുണ്ട്. അന്ന് നിന്റെ പേരെന്നാ? ഗായു എന്നാ വിളിക്കും എല്ലാരും. അയ്യോ ദാരിദ്ര്യം, എന്റെ പൊന്നടാവ് ഈ പേര് കേട്ടോ തന്നെ അറിയാട്ടോ, ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകാന്ന്. യൂത്തന്മാരിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ഇപ്പൊ നിവിൻ പോളി. നടക്കൂല മോളെ,